ഹൈ ഫ്രണ്ട്സ് മിസ് ഇസ് ദിവ്യകുമാർ ആൻഡ് യു ആർ വാച്ചിങ് ലേൺ വിത്ത് ഡി കെ ഫ്രണ്ട്സ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇസ് അബൌട്ട് ഷെഡ്യൂൾസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തെ ഷെഡ്യൂൾസിനെ കുറിച്ചാണ് അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് ഷെഡ്യൂൾസാണ് നിലവിലുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ക്ക് ചെയ്യുന്ന സമയത്ത് എട്ടെണ്ണം മാത്രമേ ഉൾക്കൊണ്ടായിരുന്നുള്ളൂ നാലെണ്ണം പുതുതായിട്ട് ആഡ് ചെയ്തു അമെൻഡ്മെൻറ്റ് വഴിയാണ് നാലെണ്ണം ആഡ് ചെയ്തത് അങ്ങനെ ഇപ്പോൾ പന്ത്രണ്ട് ഷെഡ്യൂൾസ് ഉണ്ട് അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു ഇൻട്രഡക്ടറി ക്ലാസ് ഓൾറെഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒന്ന് നമ്മുടെ ഭരണഘടനയെ ഒന്ന് പരിചയപ്പെടുകയാണ് ആ ഒരു ക്ലാസ് അപ്പോൾ ദയവായി ആ ക്ലാസ് കാണാൻ ശ്രമിക്കുക അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ദ ഡിസ്ക്രിപ്ഷൻ അവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓർ യു ക്യാൻ ഗോ ടു ദ സജഷൻ ബട്ടൺ യു വിൽ ഗെറ്റ് ദാറ്റ് വീഡിയോ ഫ്രണ്ട്സ് ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പട്ടികകൾ എന്ന് പറയും ഷെഡ്യൂൾസ് അപ്പോൾ പന്ത്രണ്ട് ഷെഡ്യൂൾസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മളതിൻ്റെ ഒരു ഷോർട്ട് മെത്തേഡ്സും കോഡും പഠിക്കും ഈ വീഡിയോയുടെ അവസാനമാണ് കോഡ് പറയുക അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം യേ നമുക്ക് ആ കോഡ് വളരെ പെട്ടെന്ന് ഓർക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ദയവായി ഈ വീഡിയോ മുഴുവനും കാണുക ഓക്കെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് അപ്പം നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് ഉണ്ട് അതിൽ ഒന്നാമത്തെ ഷെഡ്യൂൾസിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചാണ് അപ്പം നമുക്കറിയാം ഇവിടെ നോക്ക് ശ്രദ്ധിക്കുക ഒന്നാമത്തെ സംസ്ഥാനമായിട്ട് കാണിച്ചിരിക്കുന്ന ആന്ധ്രാപ്രദേശാണ് രണ്ടാമത്തത് ആസാം ഇങ്ങനെ നോക്ക് ഇവിടെ നമുക്ക് ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും ഒന്നാമത്തെ ഷെഡ്യൂളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തെലങ്കാനയാണ് ഇനി ഇങ്ങനെ പി എസ് സി ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഗോവയാണ് അതുപോലെ തന്നെ പതിനഞ്ചാമത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഗുജറാത്ത് ആണ് അതുപോലെ തന്നെ യൂണിയൻ ടെറിറ്ററീസിനെ കുറിച്ചും ഷെഡ്യൂൾസ് വണ്ണിലാണ് പറയുന്നത് നോക്കാം ഈ ഷെഡ്യൂൾസ് വണ്ണിലെ ഭാഗങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് പോയിൻ്റ് എഴുതിയിരിക്കുന്നത് യൂണിയൻ ടെറിട്ടറീസ് ആണ് അപ്പോൾ ഏഴ് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് സ്ഥലം ശ്രദ്ധിക്കുക ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്ത് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളും ഏഴ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉണ്ട് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൽ വളരെ ആയിട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ് ഡൽഹിയെക്കുറിച്ചാണ് ഡൽഹി എന്ന് പറയുന്നത് ഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലും കൂടിയാണ് സോ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്നൊരു പദവിയും കൂടി ഡൽഹിക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ദിസ് ഈസ് ഓൾ അബൌട്ട് ഷെഡ്യൂൾ വൺ സോ വിൽ ഗോ ടു ദി ഷെഡ്യൂൾ ടു ഫ്രണ്ട്സ് നോക്കുക ഷെഡ്യൂൾ ടു വളരെ സിമ്പിളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ ശമ്പളത്തെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് ദർ ഷാൾ ബി പെയ്ഡ് ദ പ്രസിഡന്റ് എൻ ഗവർണേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഫോളോയിങ് എമോൾമെൻറ്റ്സ് ശ്രദ്ധിക്കുക എമോൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശമ്പളം എന്നതിൻ്റെ അർത്ഥം എമോൾമെൻറ്റ് മീൻസ് സാലറി അപ്പോൾ ഇവിടെ പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും മാത്രമല്ല ഇവിടെ സ്പീക്കറിൻ്റെയും ഡെപ്യൂട്ടി സ്പീക്കറിന്റെയും ചെയർമാൻ്റെയും ഡെപ്യൂട്ടി ചെയർമാൻ്റെയും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഹൈക്കോടതി ജഡ്ജിമാരെ അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇവരുടെ എല്ലാം ശമ്പളത്തെക്കുറിച്ച് ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ കൃത്യമായിട്ട് പറയുന്നു എല്ലാവരുടെയും ശമ്പളം മുഖ്യമന്ത്രിയുടെ ശമ്പളത്തെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ആൾക്കാരുടെ മാത്രം ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്കൻഡ് ഷെഡ്യൂളിലാണ് സോ സെക്കൻഡ് ഷെഡ്യൂൾ ഈസ് ഡീലിംഗ് വിത്ത് എമോൾമെൻറ്റ്സ് റിമെമ്പർ നോ വി ഗോ ടു തേർഡ് ഷെഡ്യൂൾ ഫ്രണ്ട്സ് മൂന്നാമത്തെ ഷെഡ്യൂൾ ഫോംസ് ഓഫ് ഓത്ത് ഓർ അഫർമേഷൻ ഫ്രണ്ട്സ് നമ്മൾ ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ പദവി ഏറ്റെടുത്തതിനു ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാറില്ലേ അപ്പോൾ അതിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉപയോഗിക്കുന്ന സത്യപ്രതിജ്ഞാ വാചകങ്ങൾ അത് ഈ തേർഡ് ഷെഡ്യൂളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനിവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുക ഐ ഓക്കെ ഡു സിയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദാറ്റ് ഐ വിൽ ബിയർ ട്രൂ ഫെയ്ത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യാറില്ലേ ആ ഓത്താണ് അഥവാ അഫർമേഷൻസ് ഓക്കെ റിമെമ്പർ അഫർമേഷൻസ് രണ്ടും ഒന്ന് തന്നെയാണ് മീനിങ് ഓത്ത് ഓർ അഫർമേഷൻ പറഞ്ഞിരിക്കുന്ന മൊത്തം തേർഡ് ഷെഡ്യൂൾസിലാണ് അപ്പോൾ തേർഡ് ഷെഡ്യൂൾസ് ഈസ് ഡീലിംഗ് വിത്ത് ഓത്ത്സ് ഓർ അഫർമേഷൻ ഓക്കെ ഫ്രണ്ട്സ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ഷെഡ്യൂൾ ആണ് ഈ ഫോർത്ത് ഷെഡ്യൂളിൽ പറയുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റുകളുടെ എണ്ണമാണ് ഫോർ എക്സാമ്പിൾ ആന്ധ്രാപ്രദേശ് നോക്കൂ ഇവിടെ പതിനൊന്ന് രാജ്യസഭാ സീറ്റാണ് അന്ധ്രപ്രദേശിനുള്ളത് നമുക്കറിയാം കേരളത്തിന് ഒമ്പതാണ് കേരളത്തിന് ഒമ്പതാണെന്ന് കൃത്യമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള ഓക്കെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ദാറ്റ് ഈസ് തേർട്ടി വൺ അല്ലേ ഫ്രണ്ട്സ് ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഡൽഹിയും പുതുച്ചേരിയും ഇത് രണ്ടെണ്ണമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നാലെണ്ണം മൂന്ന് പ്ലസ് ഒന്ന് നാലെണ്ണമാണ് ടോട്ടലായിട്ട് രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അംഗങ്ങളാണ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അംഗങ്ങളാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് പന്ത്രണ്ട് അംഗങ്ങളെ പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ കലാ സാഹിത്യം അതുപോലെ തന്നെ സയൻസ് ഈ മേഖലയിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ പ്രസിഡന്റിന് നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു അംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മറന്ന പോലും ദാറ്റ് ഈസ് പന്ത്രണ്ട് അപ്പം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്ലസ് പന്ത്രണ്ട് എത്രയായി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് രാജ്യസഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓക്കെ സോ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പക്ഷേ നമ്മുടെ ഭരണഘടന പറയുന്നത് ഇരുന്നൂറ്റി അൻപത് വരെ ആകാമെന്ന് പറയുന്നുണ്ട് സോ ആ പോയിൻ്റ് കൂടി ശ്രദ്ധിക്കുക സോ നമ്മുടെ ഭരണഘടന പ്രകാരം ഇരുന്നൂറ്റി അൻപത് വരെ നമ്മുടെ രാജ്യസഭയുടെ സ്ട്രെങ്ത് ആവാം പക്ഷെ ഫ്രണ്ട്സ് നമ്മൾ അടുത്തേക്ക് പോകണം ഫിഫ്ത് ഷെഡ്യൂൾ ഫിഫ്ത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾ ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ആണ് അതായത് രാജ്യത്തിൻ്റെ പല പ്രധാന ഭാഗങ്ങളിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് താമസിക്കുന്ന ഏരിയകളുടെ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചാണ് ഫിഫ്ത് ഷെഡ്യൂൾസ് പറഞ്ഞിരിക്കുന്നത് നൗ ഫ്രണ്ട്സ് ഇനി സിക്സ് സിഫ്ത്ത് ഷെഡ്യൂളാണ് ആണ് ഷെഡ്യൂളും ഇതുപോലെ തന്നെ ഒരു ഷെഡ്യൂളാണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ട്രൈബൽ ഏരിയാസ് അത് പ്രത്യേക സംസ്ഥാനങ്ങളെ മാത്രമുള്ള ഏരിയാസിനെക്കുറിച്ച് മാത്രം പറയുകയാണ് അവിടെ സ്റ്റേറ്റ്സ് ഓഫ് ആസാം മേഘാലയ ത്രിപുര ആൻഡ് മിസോറം അപ്പോൾ ഇവിടെയുള്ള ട്രൈബൽ ആണ് അഞ്ചും ആറും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷേ ആറാമത്തേ ഈ സംസ്ഥാനങ്ങളെല്ലാം കൂടി ഇതിനകത്ത് ഭാഗമാണ് ഫ്രണ്ട്സ് സെവന്റ് ഷെഡ്യൂളിലേക്ക് വരികയാണ് സെവന്റ് ഷെഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ടൊരു ഷെഡ്യൂൾ ഷെഡ്യൂളാണ് ഇതിലാണ് മൂന്ന് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകരൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര പരിധി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിന്റെ അകത്താണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധി എന്തൊക്കെയാണെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ് അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പൊതുവായിട്ടുള്ള അധികാരങ്ങൾ പറയുന്ന ലിസ്റ്റാണ് കൺകരൻ ലിസ്റ്റ് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് ഡിഫൻസ് പ്രതിരോധം എക്സ്റ്റേണൽ അഫെയേഴ്സ് വിദേശകാര്യം ഇവയൊക്കെ കേന്ദ്രത്തിന്റെ പൂർണ്ണമായ അധികാരത്തിലാണ് ഇതിൽ സംസ്ഥാനങ്ങൾക്ക് കൈയ്യെടുത്താൻ സാധിക്കില്ല ദാറ്റ് ഇസ് യൂണിയൻ ലിസ്റ്റ് ഉദാഹരണത്തിന് റെയിൽവേ പോസ്റ്റ് ഓഫീസ് സെൻസസ് പി എസ് സി ഡീവിയസ് ക്വസ്റ്റൻ ആയിരുന്നു സെൻസസ് ഈ സെൻസസ് എന്ന് പറയുന്നത് പൂർണ്ണമായും കേന്ദ്രത്തിന്റെ അധികാരമാണ് അതുപോലെ അടുത്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണത്തിന് പോലീസ് ക്രമസമാധാനം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പഞ്ചായത്തുകൾ പബ്ലിക് ഹെൽത്ത് അഗ്രികൾച്ചർ ഓക്കെ ഫിഷറീസ് ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരത്തിൽപ്പെടുന്നതാണ് ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാൻ സാധിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ലിസ്റ്റാണ് കൺകരണ്ട് ലിസ്റ്റ് കൺകരണ്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവായ ലിസ്റ്റാണ് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ പൊതുവായ ലിസ്റ്റ് ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞാൽ ഫോറസ്റ്റ് എഡ്യൂക്കേഷൻ ഇലക്ട്രിസിറ്റി അപ്പോൾ ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് വന്നാൽ അധികാരമുണ്ട് സംസ്ഥാനത്തിന് അധികാരമുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ അധികാരത്തേക്കാൾ ഉപരി കേന്ദ്രത്തിൻ്റെ അധികാര പരിധിക്കാണ് പവർ കൂടുതലെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ മൂന്ന് ലിസ്റ്റുകളെക്കുറിച്ച് പറയുന്ന പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ആണ് സെവന്റ് ഷെഡ്യൂൾ ഫ്രൈസ് നമ്മളിന്നെ എയ്ത്ത് ഷെഡ്യൂളിലേക്ക് പോവാണ് എയ്ത്ത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മളെ ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണ് ഇന്ത്യയിൽ പന്ത്രണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം അസാമീസ് ബംഗാളി ബോഡോ ഇങ്ങനെ പോവാണ് ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഉള്ളത് അതിൽ ശ്രദ്ധിക്കുക പതിനാല് ലാംഗ്വേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അത് അമെൻഡ് ചെയ്തിട്ടാണ് ഇരുപത്തി രണ്ടാക്കിയത് ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ലിപി ഇല്ലാത്ത ഒരു ഭാഷയുണ്ട് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അത് കൊങ്കിണിയാണ് അതുപോലെ തന്നെ ഒരു വിദേശ ഭാഷയും കൂടി നമ്മുടെ ഒഫീഷ്യൽ ഭാഷയായി വന്നിട്ടുണ്ട് അത് ചോദിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ് ദാറ്റ് ഈസ് നേപ്പാളി കാണാൻ സാധിക്കുന്നു നേപ്പാളി എന്ന് പറഞ്ഞ ഭാഷ പതിനാലാമതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കൊങ്കിണി എന്ന് പറഞ്ഞ ഭാഷ അത് ഉൾപ്പെടുത്തി അത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് പക്ഷേ അതിന് ലിപിയില്ല അപ്പോൾ നമ്മുടെ എട്ടാമത്തെ ഷെഡ്യൂൾ പറയുന്നത് എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ ഫ്രണ്ട്സ് നമ്മളിനി ഇനി അടുത്ത് പറയാൻ പോകുന്ന ഷെഡ്യൂൾ ആണ് സോ വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ ആണ് കാരണം എട്ട് ഷെഡ്യൂൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒമ്പതാത്തെ ഷെഡ്യൂൾ ഒന്നാമത്തെ അമൻഡ്മെൻറ്റ് വഴി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആഡ് ചെയ്ത് ചേർത്താണ് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് ഇത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഷെഡ്യൂളിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ വകുപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ ഇതിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം പക്ഷേ അതിപ്പോൾ നടപ്പിലാവില്ല കാരണം ഇറ്റ് ഈസ് സബ്ജെക്റ്റ് ടു ജുഡീഷ്യൽ റിവ്യൂ നിയമത്തിന് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി അത് സുപ്രീം കോടതി അതിനെ മാറ്റിയിട്ടുണ്ട് ദാറ്റ് ഈസ് നയൻറ്റീൻ സെവൻറ്റി ത്രീ ഏപ്രിൽ ട്വൻറ്റി ഫോറിന് ശേഷം ഈ ഷെഡ്യൂളിനകത്ത് വന്ന് ചേർന്നിട്ടുള്ള എല്ലാ വകുപ്പുകളും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക അതിൻ്റെ ഷെഡ്യൂൾ ഇരുന്നൂറ്റി എൺപത്തിനാല് നിയമങ്ങളുണ്ട് ആക്ടുകളുണ്ട് ഈ ഇരുന്നൂറ്റി ക്ടുകളും ഫ്രീ ഫ്രം കോർട്ട് ഇന്റർവേഷൻ ആണ് പക്ഷേ നയൻറ്റീൻ സെവൻറ്റി ത്രീക്ക് ശേഷം ഇനി വരാൻ വന്നിട്ടുള്ള എല്ലാം ജുഡീഷ്യൽ റിവ്യൂവിനു വിധേയമായിരിക്കും സോ അറ്റ് പ്രസന്റ് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ജുഡീഷ്യൽ റിവ്യൂ ഇതാണ് നയൻ്റെ ഷെഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഫ്രണ്ട്സ് അടുത്ത ഷെഡ്യൂൾ ആണ് ടെൻ ഷെഡ്യൂൾ ടെൻത് ഷെഡ്യൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് ഇസ് ആന്റി ഡിഫെക്ഷൻ ലോ ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് കൂറുമാറ്റ നിരോധന നിയമം അപ്പോൾ ഇത് വന്നത് ഫിഫ്റ്റി സെക്കൻഡ് അമെൻഡ്മെന്റ് വഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ ടെൻത് ഷെഡ്യൂൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് ഇതുവരെ നമുക്കറിയാം നമ്മളൊരു പാർട്ടിയിൽ മത്സരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഒരു ചിഹ്നത്തിൽ മത്സരിച്ച് അയാൾ നേരെ കോൺഗ്രസിലേക്ക് ചാടുകയാണ് ഇത് ആന്റി ഡിഫിഷൻ ലോയിൽ ബാധകമാണ് അപ്പോൾ അയാളുടെ ഈ എം എൽ എ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാകും അപ്പോൾ വളരെ പൊതുവായിട്ട് കൂറുമാറ്റം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വളരെ വലിയൊരു തിരിച്ചടിയാണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻ ദ ദെന്ത് ഷെഡ്യൂൾ ഫ്രണ്ട്സ് നമ്മൾ ഈ പറയുന്നത് ഇലവന് ഷെഡ്യൂൾ ആണ് ഇലവന്ത് ഷെഡ്യൂൾ പഞ്ചായത്തുകളെ കുറിച്ചാണ് പറയുന്നത് പഞ്ചായത്തുകളിൽ ഇരുപത്തി ഒൻപത് മാറ്റേഴ്സാണ് പഞ്ചായത്തിൻ്റെ കീഴിലുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ എന്നുള്ളത് ഇരുപത്തി അധികാരങ്ങൾ പഞ്ചായത്തിന് പറയുന്നുണ്ട് പതിനൊന്നാമത്തെ ഷെഡ്യൂളിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് ഷെഡ്യൂളാണ് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് പതിനെട്ട് മാറ്റേഴ്സാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ളത് ഇവിടെ കാണാൻ നമുക്ക് അർബൻ പോവർട്ടി എലിവേഷൻ റെഗുലേഷൻ ഓഫ് സ്ലോട്ടർ ഹൗസസ് ആൻഡ് ടാനറീസ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പന്ത്രണ്ടാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് അപ്പം നമ്മൾ പന്ത്രണ്ട് ഷെഡ്യൂളും കഴിഞ്ഞു ഇനി ഇത് വളരെ ഈസിയായിട്ട് ഓർക്കാനുള്ളൊരു കോഡാണ് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ടീർസ് ഓഫ് ഓൾഡ് പി എം നമ്മുടെ പഴയ പ്രധാനമന്ത്രിയുടെ കണ്ണുനീര് ഒന്ന് ഓർക്കുക അപ്പോൾ ടീയേഴ്സ് ഓഫ് ഫോൾട്ട് പി എമ്മിലെ ഓരോ ആൽഫബറ്റും കാണിക്കുന്നത് ഓരോ ഷെഡ്യൂളാണ് സോ നമ്മൾ പറയാൻ പോകണം ഒന്നാമത്തെ ഷെഡ്യൂൾ സോ ഷെഡ്യൂൾ നമ്പർ വൺ ടി ടി എന്ന് പറയുമ്പം ടെറിട്ടറി ആണ് കേട്ടോ അതായത് സ്റ്റേറ്റിനെക്കുറിച്ചും യൂണിയൻ ടെറിറ്ററിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഒന്നാമത്തെ ഷെഡ്യൂൾ ആണ് രണ്ടാമത്തെ ആൽഫബറ്റ് ഇ ആണ് ഇ എന്ന് പറയുമ്പോൾ എമോൾമെൻറ്റ് സാലറി ആണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പല പ്രധാനപ്പെട്ട വകുപ്പുകളിലെ തലവന്മാരുടെ ശമ്പളമാണ് രണ്ടാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ആൽഫബറ്റ് എ ആണ് ടി എഴ്സിലെ എ ആണ് എ എന്ന് പറയുമ്പോൾ ആണ് ഓത്താണ് സത്യപ്രതിജ്ഞ വാക്കുകളെ കുറിച്ചാണ് ഈ മൂന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് നാലാമത്തെ ആൽഫബറ്റ് ആറാണ് ടി എഴ്സിലെ ആറാണ് ആർ എന്ന് പറയുമ്പോൾ രാജ്യസഭാ സീറ്റാണ് അതായത് സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ സീറ്റുകളുടെ ഡിവിഷൻ ആണ് നാലാമത്തെ ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത് അഞ്ചാമത്തെ ഷെഡ്യൂൾ എസ് ആണ് എസ് എന്ന് പറയുമ്പോൾ ടി എഴ്സിലെ എസ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഷെഡ്യൂൾഡ് ഏരിയാസിലെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിലെയും അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചാണ് അഞ്ചാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ഇനി അടുത്ത ടിയേഴ്സ് ഓഫ് ഓഫിലെ ഓ ആണ് ഓ എന്ന് പറയുമ്പോൾ അതർ ഷെഡ്യൂൾഡ് അങ്ങനെ വായിക്കുക നിങ്ങൾ അതർ ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ മിസോറാം ത്രിപുര ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ഷെഡ്യൂൾഡ് ഏരിയാസിലെ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചാണ് ആറാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ഇനി ഏഴാമത്തെ ഷെഡ്യൂൾ ഓഫിലെ എഫ് ആണ് എഫ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഫെഡറേഷൻ എന്ന് ഓർക്കുക ഫെഡറേഷൻ ഉള്ളത് കൊണ്ടാണ് യൂണിയനും സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറി ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരൻ ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏഴാമത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ ഓഫിലെ എഫ് ഇനി അത് അടുത്തത് ഓൾഡ് ആണ് ഓൾഡിലെ ഓ എന്ന് പറയുന്നത് രണ്ട് ഓയും കൺഫ്യൂഷൻ ആവരുത് ഓൾഡിലെ ഓ എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട് അത് പറയുന്നത് എട്ടാമത്തെ ഷെഡ്യൂളാണ് ഇനി എൽ എന്ന് പറയുമ്പോൾ ഓൾഡിലെ എല്ലാണ് എൽ എന്ന് പറയുമ്പോൾ ലാൻഡ് റിഫോംസ് എന്ന് ഓർക്കുക ലാൻഡ് റിഫോംസ് ഓർത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഒമ്പാമത്തെ ഷെഡ്യൂളിൽ ആഡ് ചെയ്തിരിക്കുന്നത് പല വിവിധ സംസ്ഥാനങ്ങളിലെ ലാൻഡ് റിഫോംസ് ആക്ട് ആണ് പ്രധാനമായും ആഡ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ഓൾഡിലെ ഡി എന്ന് പറയുമ്പോൾ ഡിഫെക്ഷൻ എന്ന് ഓർക്കുക അപ്പം ആന്റി ഡിഫെക്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമം ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ നമ്പർ ടെന്നിലാണ് ഇനി അവസാനത്തെ പി എം പി എം വളരെ ഈസിയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അപ്പം പതിനൊന്നാമത്തെ ഷെഡ്യൂളിൽ ആഡ് ചെയ്തിരിക്കുന്നത് പഞ്ചായത്തിനെ കുറിച്ചാണ് പന്ത്രണ്ടാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ് അപ്പോൾ ഇത്രയും കഴിഞ്ഞു സിമ്പിൾ അല്ലേ സോ ഇത്രയും നിനക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ഓൾസോ സബ്സ്ക്രൈബ് പ്ലീസ് ആൻഡ് ബൈ ബൈ